ഉത്തർപ്രദേശ് തന്നെയാണ് നമ്മുടെ ഈ ഒരു അഞ്ചിടത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യു പിയുടെ പുറത്തു വന്ന പ്രവചനങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, യു പി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു പിയിൽ ബി ജെ പി 240 ഇടത്ത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പബ്ലിക് ടി വിയുടെ പ്രവചനം അനുസരിച്ച് പറയാൻ കഴിയുന്നത്. റിപ്പബ്ലിക് ടി വിയുടെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് യു പിയിൽ 240 ഇടത്ത് ബി ജെ പി അധികാരത്തിൽ വരും എന്ന് വെച്ചാൽ ബി ജെ പി തന്നെ യു പിയിൽ അധികാരം നേടും എന്നുള്ളതാണ് പ്രവചിച്ചിരിക്കുന്നത്. 140 സമാജ്വാദി പാർട്ടി നില മെച്ചപ്പെടുത്തുകയാണ് സമാജ്വാദി പാർട്ടി. രാഷ്ട്രീയ നിരീക്ഷണ കോണുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ 7 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേട്ടിരുന്ന വിവരം ആ രൂപത്തിൽ തന്നെയായിരുന്നു. അതായത് ബി ജെ പിക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണ 2017 നടത്താൻ കഴിഞ്ഞതുപോലെ 300 സീറ്റുകൾ നേടിക്കൊണ്ടുള്ള വലിയ മേധാവിത്വം യു പിയിൽ ഇത്തവണ നേടാൻ കഴിയില്ല എന്നുള്ള പ്രവചനമുണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്ന കണക്കുകൾ തന്നെയാണ് റിപ്പബ്ലിക് ടി വിയുടെ ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ഉള്ളത്. 140 സമാജ്വാദി പാർട്ടി മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ അവർ അധികാരം നേടുന്നു എന്നുള്ളതാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ഒരു കാലത്ത് ഉത്തർപ്രദേശ് ഭരിച്ച മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി ബി എസ് പി 17 സീറ്റിൽ അവരുടെ തേരോട്ടം, ആനകളുടെ തേരോട്ടം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. 17 സീറ്റിലേക്ക് അവർ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് നീല നിറത്തിൽ നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ കഴിയുന്നത് നോക്കൂ, 4 ഇതാ കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്ക്. പ്രിയങ്ക ഗാന്ധിയെ ഇറക്കിക്കൊണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇടപെടൽ കൊണ്ട് വലിയ തരത്തിൽ ഒരു മുന്നോട്ട് പോക്ക് ഇത്തവണ യു പിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കോണുകളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ കണക്ക് കൂട്ടുകലുകൾ ആ വിധത്തിലായിരുന്നു. അവിടെയാണ് നോക്കൂ, 4 കോൺഗ്രസിന്റെ തേരോട്ടം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിജയ കുതിപ്പ് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് റിപ്പബ്ലിക് ടി വി പ്രവചിക്കുന്നത്. റിപ്പബ്ലിക് ടി വിയുടെ എക്സിറ്റ് പോൾ പ്രവചനം മാത്രമാണ്. അത് എത്രത്തോളം യഥാർത്ഥ പ്രവചനത്തോട് ചേർന്ന് പോകും, അല്ലെങ്കിൽ യഥാർത്ഥ റിസൾട്ടിനോട് ചേർന്ന് പോകും എന്നുള്ളത് നമുക്ക് വ്യാഴാഴ്ച മാത്രമേ അറിയാൻ കഴിയൂ. ഇനി മറ്റ് ഏജൻസികളുടെ കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാനുണ്ട്. അതുകൂടി കാണുമ്പോൾ നമുക്ക് ഏകദേശ ചിത്രം തെളിയും. ഏതായാലും എന്റെ മുമ്പിലുള്ള ഗ്രാഫിൽ നമുക്ക് ഒരിക്കൽ കൂടി അതിന്റെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ റിപ്പബ്ലിക് ടി വി ഉത്തർപ്രദേശിൽ പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നു, 240 അധികാരം നേടി ബി ജെ പി അധികാരം നിലനിർത്തും യു പി എന്ന വലിയ സംസ്ഥാനത്ത്. അതേസമയം 140 കുതിപ്പ് നടത്തി എസ് പി ഒരു തിരിച്ചുവരവിന്റെ സന്ദേശം നൽകുന്നു. ബി എസ് പി 17, കോൺഗ്രസ് 4 എന്നുള്ളതാണ് റിപ്പബ്ലിക് ടി വിയുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. സവാദ് മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് തുടരുന്നു. സവാദ്, നമുക്കിപ്പോൾ പുതുതായി ലഭിക്കുന്ന എക്സിറ്റ് പോൾ വിവരങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേതാണ്, എങ്ങനെയൊക്കെയാണ് അത്? റഷീദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ഉത്തരാഖണ്ഡിൽ നിന്ന് ചില ആശ്വാസകരമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ, കോൺഗ്രസിന് ആശ്വാസകരമായിട്ടുള്ള ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ എ ബി പി ന്യൂസ് കോൺഗ്രസിന് ഒരു മുൻതൂക്കം, ഒരു ഭരണം കൃത്യമായി നേടുമെന്ന് അവർ പറയുന്നില്ല. ഭരണം നേടിയേക്കാം, അല്ലെങ്കിൽ ഭരണത്തിന് തൊട്ടടുത്ത് വരെ എത്തിയേക്കാം എന്നുള്ള ഒരു പ്രവചനമാണ് നടത്തുന്നത്. അതായത് എ ബി പി ന്യൂസ് പറയുന്നത് കോൺഗ്രസ് 32 മുതൽ 38 സീറ്റ് ഉത്തരാഖണ്ഡിൽ നേടും, ബി ജെ പി 26 മുതൽ 32 സീറ്റുകളിലേക്ക് താഴും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്തായാലും കിട്ടില്ല, കോൺഗ്രസിന് ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം കിട്ടിയേക്കാം, അതല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് അടുത്തേക്ക് എത്തിയേക്കാം. ആം ആദ്മി പാർട്ടി 2 വരെ അവിടെ നേടും എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ അധികാരം നേടാനുള്ള, അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് അവിടെ ഒരു മുൻതൂക്കമുണ്ട്, ഒരു കൃത്യമായിട്ടൊരു വേർഡിക്റ്റ് അവിടെ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല, ഒരു തൂക്കസഭയ്ക്കുള്ള സാധ്യതയും അവർ അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു റിസൾട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എ ബി പി ന്യൂസ് പഞ്ചാബിലെ ഫലവും പുറത്തുവിട്ടിരിക്കുന്നു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും, ചുരുങ്ങിയത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും, അതല്ലെങ്കിൽ അവർ അധികാരത്തിലെത്തും. അതായത് 51 മുതൽ 61 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നേടുമെന്നാണ് എ ബി പി ന്യൂസ് പറയുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അവരുടെ പ്രവചനം എന്ന് പറയുന്നത്, ശിരോമണി അകാലിദൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസ് അവിടെ നടത്തും എന്നുള്ളതാണ്. 26 വരെ ശിരോമണി അകാലിദൾ അവിടെ നേടിയേക്കും. അതായത് കോൺഗ്രസിന് തുല്യമായിട്ടുള്ള ഒരു സീറ്റ് അവിടെ നേടും ശിരോമണി അകാലിദൾ എന്നാണ് എ ബി പി ന്യൂസിന്റെ ഒരു സർവേ ഫലം പറയുന്നത്. അതായത് മുൻതൂക്കം ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്, അവർ തന്നെ അധികാരം നേടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഒരു പക്ഷേ അവർ സ്വന്തം നിലക്ക് തന്നെ അധികാരം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കോൺഗ്രസ് അവിടെ ഈ 30 താഴെ എത്തും. സമാനമായിട്ടുള്ള ഒരു പെർഫോമൻസ് ശിരോമണി അകാലിദൾ, അതായത് കോൺഗ്രസിന് പറയുന്നത് 22 മുതൽ 28 വരെ, ശിരോമണി അകാലിദൾ എന്ന് പറയുന്നത് 20 മുതൽ 26 വരെ. അത്തരത്തിൽ ഒരു തൂക്കസഭയ്ക്കുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി തന്നെയാണ് മുൻതൂക്കം നേടുക.